ഫോർ മീ ഇപ്പോഴും ദ മോസ്റ്റ് ലവ് ദാറ്റ് ഐ ഗെറ്റ് ഫ്രം എവ്രിവെയർ ഇസ് മറിയം. ഇപ്പൊ ഒരാള് പെട്ടെന്ന് വന്നിട്ട് ഞാൻ സിനിമ അധികം കാണാറില്ല, പക്ഷെ നിങ്ങളുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ തന്നെ എനിക്കറിയാം ദിവസമല്ലേ ചോദിക്കും ഞാൻ. സോ യാ, സോ ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഷോലെയാണ്. അപ്പം ഈവൻ ഇഫ് ദാറ്റ് വാസ് മൈ ലാസ്റ്റ് ഫിലിം ഐ വുഡ് ഹാവ് ബീൻ ലൈക്ക് റിയലി ഹാപ്പി. ഇപ്പം ആന്റണി എന്ന് പറയുന്ന ടീമിന്റെ ഒരു ഇതിൽ ഇപ്പം ട്രെയിലറിലാണെങ്കിലും തുടക്കത്തിലേക്ക് പറയുന്ന പൊറിഞ്ചു മറിയം ജോസ് ടീം വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പൊ പൊറിഞ്ചു മറിയം ജോസിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നവരാണ്. അപ്പൊ അതിനകത്ത് അതിൻ്റെ ഒരു പൊറിഞ്ചു മറിയം ജോസ് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് നയലേഷയുടെ ആ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. അപ്പം ഈ പൊറിഞ്ചു മറിയം ജോസിന്റെ ഇപ്പൊ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ലൈക് അതിന്റെ എന്താണ് ആന്റണിയില് എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ പുതിയതായിട്ട്? ലൈക് ഇപ്പം ജിഗർനന്ദയുടെ ഒക്കെ പറയുമല്ലോ അതൊരു സ്പിരിച്വൽ പ്രീക്വൽ ആണ് സിനിമയുടെ ഒരു എസെൻസ്. ടു ഡു വിത്ത് പൊറിഞ്ചു മറിയം ജോസ്, ജസ്റ്റ് ദാറ്റ് യു നോ വി ഗോട്ട് എ ചാൻസ് ടു ബി ഇൻ ദ ഫിലിം, ദ സെയിം ആക്ടേഴ്സ് ഗോട്ട് ടു പ്ലേ ക്യാരക്ടർസ് ഇൻ ദിസ് ഫിലിം. അല്ലാതെ ഇതിന് പൊറിഞ്ചു മറിയം ജോസ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഈ സിനിമയ്ക്ക്. നമ്മൾ ആസ് എ ടീം അതിനകത്ത് അഭിനയിച്ചവരെല്ലാവരും ഒരുമിച്ച് വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ടീം ഒരുമിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. ഈവൻ ഡൈനാമിക്സ് പോലും സെയിം അല്ല, വളരെ വ്യത്യസ്തമായ അങ്ങനെ ഒരു സംഭവമാണ്. യാ, അപ്പം ഫോർ മീ ഇപ്പോഴും ദ മോസ്റ്റ് ലവ് ദാറ്റ് ഐ ഗെറ്റ് ഫ്രം എവ്രിവെയർ ഇസ് മറിയം. ഇപ്പൊ ഒരാള് പെട്ടെന്ന് വന്നിട്ട് ഞാൻ സിനിമ അധികം കാണാറില്ല, പക്ഷെ നിങ്ങളുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ തന്നെ എനിക്കറിയാം ദിവസമല്ലേ ചോദിക്കും ഞാൻ. സോ യാ, സോ ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഷോലെയാണ്. അപ്പം ഈവൻ ഇഫ് ദാറ്റ് വാസ് മൈ ലാസ്റ്റ് ഫിലിം ഐ വുഡ് ഹാവ് ബീൻ ലൈക്ക് റിയലി ഹാപ്പി. പൊറിഞ്ചു മറിയം ജോസ് വേറെ നിങ്ങൾ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഐ ഗോട്ട് വൺ മൂവി ടു റൈറ്റ് ഇൻ മൈ ലൈഫ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫീൽ ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ് ഇൻ എ മച്ച് ബെറ്റർ വേ. ഐ എല്ലാ ആക്ടേഴ്സും സ്റ്റിൽ എ ലോട്ട് ഓഫ് സീൻസ് ഓഫ് ദാറ്റ് അയ്യോ അത് ഇങ്ങനെയാണോ അത് ചെയ്തതെന്നൊക്കെ. പക്ഷെ ആസ് എ ക്യാരക്ടർ ദാറ്റ് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആൻഡ് വെൽ പോർട്രേഡ്. അപ്പം ഈ സിനിമയ്ക്കകത്ത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ കുട്ടി കുറെ കൂടെ ഫൺ ലവിങ് ആണ്, രസമുള്ളൊരു ക്യാരക്ടറാണ്. എന്റെ ക്യാരക്ടർ കൂടുതലും അവറാൻ സിറ്റി, അവിടെയാണ് ഈ കഥ നടക്കുന്നത്. അപ്പം അവറാന്റെ സിറ്റിയാണ് അവറാൻ സിറ്റി. അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്നതും അവറാൻ സിറ്റി എന്നാണ്, ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നതും അവറാൻ സിറ്റി എന്നാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനാണ് ഈ സിനിമയ്ക്കകത്ത് കൂടുതൽ. പിന്നെ അഫ്കോഴ്സ് ജോജു, ജോജു ആണ് ഈ സിനിമയ്ക്കകത്ത് ആന്റണി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു റിലേഷൻ ആണ് മൈൻ ആൻഡ് ജോജൂസ്. മേ ബി ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലവ് വിച്ച് ഇസ് അൺടോൾഡ് ഓർ വാട്ടെവർ. അതൊന്നും പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റേ അല്ല. ഈ സിനിമ പറയുന്നത് മറ്റ് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്, മറ്റ് ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. കല്യാണിയുടെയും ആന്റണിയുടെയും ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷെ നോട്ട് മച്ച് ടോൾഡ് ഇൻ മലയാളം സിനിമ കൈൻഡ് ഓഫ് ഒരു ഒരു റിലേഷൻ ആണ്. അപ്പം എന്തായാലും അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഒരു മറ്റ് ഒരു ഒരു ബ്യൂട്ടിഫുൾ ഹൈലൈറ്റ്. ദോ വി ആർ ഓൾ ദെയർ ഇൻ ദ ഫിലിം.